എൻ്റെ പേര് ഗൗതം ജി ശശി. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ വന്നത് നിങ്ങളെ തെറി പറയാനാണ്. സോറി, നിങ്ങൾക്ക് തെറിയെ പറ്റി പറയാനാണ് വന്നത്. കാരണം എൻ്റെ അച്ഛനാണെങ്കിൽ ആർക്കും തരാതെ ഒളിപ്പിച്ച് വെച്ച് മിച്ചറും ചിപ്സൊക്കെ എടുത്ത് വെച്ച് തിന്നാൻ ശീലമുണ്ട്. അപ്പം ഞാൻ കണ്ടൻറ്റൊന്നും കിട്ടാതെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അച്ഛൻ്റെ റൂമിൽ കയറി അച്ഛൻ്റെ തലകനടിയിരുന്ന അച്ഛൻ്റെ ക്രീം ബിസ്ക്കറ്റ് എടുത്തു. അപ്പോൾ എന്നെ അച്ഛൻ തലക്ക് വിളിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചീത്തവിളിയെ പറ്റി പറഞ്ഞുവിടാ എന്ന്. മലയാളത്തിൽ ചീത്തവിളി എന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിലെ ചീത്തവിളികളല്ല, ഇംഗ്ലീഷിലെ ചീത്തവളി നമുക്ക് വലിയ പുരസ്കാരം കിട്ടും പോലെയാണ്. പക്ഷേ മലയാള ചീത്തവളെങ്കിൽ നിന്ന് പുഴുക്കും വിളിച്ചു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ മലയാള ചീത്തവളി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹം കൂടിയ ചീത്തവളിയാണ്. കാരണം എല്ലാ ചീത്ത തീരുമ്പോഴും ലാസ്റ്റ് മോനെ മോളെ എന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോഴേ ചീത്തയായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആശുപത്രിയിൽ ജനിച്ച് നേഴ്സ് എന്നെ പൈപ്പിൻ്റെ മൂട്ടിയിട്ട് കഴുകി നേരെ കൊണ്ട് തൊട്ടിൽ കിടത്തി. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര കഴിച്ചില്ലേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ തൊട്ടിൽ നോക്കി പറഞ്ഞു വിടാറാ എന്ന് പറഞ്ഞാൽ അച്ഛനെ ചീത്ത വിളിച്ച്. അതിനുശേഷം തൊട്ടിൽ കൂടെ മൂത്ര വെച്ചതിന് എന്നെ നേഴ്സ് ചീത്ത വിളിച്ച്. അതിനുശേഷം സ്കൂളിൽ പോയപ്പോൾ ടീച്ചറിൻ്റെ മോ കുമ്പോടുത്ത് പറഞ്ഞാൽ അമ്മ എന്നെ ചീത്ത വിളിച്ച്. അതിനുശേഷം പിന്നെ മരിയ കിടക്കുന്ന നാട്ടുകാരൻ ചീത്ത വിളിച്ച്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് കോമഡി കുറവെന്നുണ്ട് ഗ്രൂമർമാരെന്നെ ചീത്ത വിളിച്ച്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ റോൾ മോഡൽ ചീത്ത വിളി ആപ്റ്റ് ആട്ടുകളാണ് എൻ്റെ അച്ഛനാണ്. കാരണം എൻ്റെ അച്ഛൻ വാ തുറക്കണത് ചീത്ത വിളിക്കാൻ തിന്നാനാണ്. അച്ഛൻ വാ തുറന്നാൽ ചീത്ത വിളിയും, വാ അടച്ച് കഴിഞ്ഞാൽ കൂർക്കം വരികയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ ഭയങ്കര ചീത്ത വിളിയുണ്ട്. എൻ്റെ അച്ഛനെ പള്ളിയെ കൊണ്ട് പൂജിച്ച് വാ പൂജിച്ച് മാറിയില്ല, വായി കൊണ്ട് ചരട് കെട്ടി അതിൻ്റെ മാറിയില്ല. അപ്പം സത്യം പറഞ്ഞാൽ വിശ്വസിനെ ഹോമം ചെയ്ത് മഴ വയ്ക്കുമെങ്കിൽ എൻ്റെ അച്ഛൻ ചീത്ത വിളിച്ച് മഴ നിർത്തിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴല്ലേ റാപ്പ് കേട്ട് തുടങ്ങിയത്? ഞാൻ പണ്ട് തൊട്ട് റാപ്പ് കേട്ട് തുടങ്ങിയാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ ചീത്ത വിളി ഇടയിൽ ഒരു ബീറ്റ് ഇട്ട് കൊടുത്തായി കറക്റ്റ് റാപ്പായിട്ട് മാറും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ചീത്ത വിളി എന്ന് പറയുമ്പോൾ ആറ്റം ബോംബ് പോലത്തെ ഒരു സാധനമാണ്. കാരണം ഇത് കറക്റ്റ് സ്ഥലം കറക്റ്റ് ആൾ കറക്റ്റ് ടൈമിന് പറഞ്ഞില്ലെങ്കിൽ അണപ്പല്ല് തെറിക്കുന്നു. അതുപോലെ എൻ്റെ അപ്പൂപ്പൻ്റെ രണ്ട് അണപ്പള്ളിയില്ല ഇവിടെ ഇവിടെത്തേ ഇല്ല. ഇവിടുത്തെ പോയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ കൂട്ടുകാരനായിട്ട് കള്ളി ചാപ്പി ചില്ലിയാൻ പോയി. അപ്പോൾ അപ്പൂപ്പൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് എടിച്ചെന്ന് രണ്ട് കള്ളു പറയാൻ പറഞ്ഞു. അപ്പൂപ്പൻ്റെ കൂട്ടുകാരൻ എഴിച്ചു രണ്ട് പള്ളു പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ പല്ല് പോയി. ഇനി ഇവിടുത്തെ പല്ല് എങ്ങനെയാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൂപ്പനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ എന്ത് കണ്ടാൽ എക്സൈറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് പറയുന്ന സാധനമാണ് തള്ളേ എന്ന് പറയും, ഞാൻ ഉൾപ്പെടെ. ഇപ്പം എൻ്റെ അപ്പൂപ്പൻ സ്റ്റേജ് പറയണമെങ്കിൽ ആദ്യം ക്യാമറ ഉണ്ട് തള്ളേ ക്യാമറ, ഇപ്പം ലൈറ്റ് ആണെങ്കിൽ തള്ളേ ലൈറ്റ് എന്ന് പറയും. അപ്പോൾ അപ്പൂപ്പനാണെങ്കിൽ ആകാംക്ഷയോടെ ഒരു കല്യാണത്തിന് കഴിക്കാൻ പോയി. അപ്പോൾ ആദ്യം ചിപ്സ് വന്നു. അപ്പോൾ അപ്പം പറഞ്ഞ് തള്ളേ ചിപ്സ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഉപ്പേര് പറഞ്ഞു, പറഞ്ഞാൽ തള്ളേ ഉപ്പേര് പറഞ്ഞു. കൊച്ചി മറ്റേ പെണ്ണിൻ്റെ കൊച്ചിച്ചനാണെങ്കിൽ കൊണ്ട് ബോൾ വിളമ്പി. അതിൻ്റെ ഫ്രണ്ടിൽ തള്ളേ പറഞ്ഞ അത്രയും അവരെ കവാൽ അടിച്ചു പൊട്ടിച്ച് അണപ്പല്ലും തെറിച്ച് അപ്പൂപ്പനെ വിളവ് ഓട്ടിച്ചു വിട്ടു. അപ്പോൾ അപ്പം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയാനുള്ള അഭിപ്രായം സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടാണ് ഇവിടെ നിന്നാണ് അപ്പൂപ്പൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് പറഞ്ഞപ്പോഴാണ് 1947 അതായത് 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ തെറ്റി. കാരണം ന്യൂ ജനറേഷൻ വാർക്കപ്പണിക്കാരായ ടെക്കീസിനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ലെന്ന്. പട്ടിയ കണക്കിന് പണിയെടുക്കുകയാണ്. നമ്മളിവിടെ നമ്മുടെ വേറെ രാജ്യത്ത് വെബ്സൈറ്റും കോഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പട്ടിയെ പോലെ. സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ ടെക്കി ആയിരുന്നു. അവനാണെങ്കിൽ എപ്പോഴും ഇട്ട് ചീത്ത വിളിക്കും, MD ഒരു സായിപ്പാരെ. അപ്പം അങ്ങനെ ഇംഗ്ലീഷിൽ എന്തോ അവൻ എന്തോ പറഞ്ഞു, ഇംഗ്ലീഷ് എന്തോന്ന് FUCKLMNO അങ്ങനെ എന്തൊരു സാധനം പറഞ്ഞു, LMNO PQRST അങ്ങനെ എന്തൊരു ചീത്ത വിളിച്ച് ഇവനെ സഹിക്കാൻ പോയി മലയാളത്തിൽ വിളിച്ച്. അപ്പോഴത്തേക്കും ഇംഗ്ലീഷുകാരൻ പറഞ്ഞ് ഈ അഞ്ച് പേര് ഇതിനു മുമ്പ് വന്നിട്ട് അഞ്ച് പേരും ഈ സെയിം തെറിയാണ് വിളിച്ചാൽ നീ ചെയ്ത കണ്ടന്റിൽ പുതുമയില്ല, നീ വിളിച്ച ചീത്തയിൽ പുതുമയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടു. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനെ സത്യം പറഞ്ഞാൽ തെറിവിളി പോലെ തന്നെ വേറൊരു ഫീച്ചറുണ്ട്, പിശുക്ക്. എൻ്റെ അച്ഛന് ഭയങ്കര പിശുക്കുള്ള ആളാണ്. എൻ്റെ അച്ഛൻ്റെ പിശുക്കിനെ പറ്റി പറയണം, ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞോളാം. എനിക്ക് തോന്നുന്നു എങ്ങനെ ഞാൻ പറഞ്ഞത്, ഒരു ഫാൻ്റെ മൂട്ടിൽ എൻ്റെ അച്ഛൻ ഇരിക്കുകയാണ്. ഫാനിട്ട് എത്ര ദുരിതമുണ്ടെങ്കിലും ഫാൻ്റെ മുട്ടിൽ നിന്ന് എല്ലാ കാറ്റും കൊണ്ട് അവസാനത്തെ ലീഫ് കറങ്ങി തീർന്ന് നിന്നിട്ടേ പോകുള്ളൂ. അതാണ് അച്ഛനെ പിശുക്കിൻ്റെ. പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ചീത്ത വിളി എന്ന് പറയുമ്പോഴത്തേക്ക് പലതരമുണ്ട്. നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ ചീത്ത വിളിച്ച്, ഒരാളെ സങ്കടിപ്പിക്കാൻ ചീത്ത വിളിച്ച്, നമുക്കാണെങ്കിൽ ഒരാൾ മെൻ്റലി ഡിപ്രഷനിൽ ആകാം. അപ്പം എനിക്ക് പറയാനെന്ന് വെച്ചാൽ എൻ്റെ കണ്ടത് തെറി വിളികളുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സംടൈംസ് എ ബാഡ് വേർഡ് ക്യാൻ എക്സ്പ്രസ് അവർ ഫുൾ ഫീലിംഗ്. താങ്ക് യു.